അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹലാലായ മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമ്പത്ത് നൽകാൻ, പെട്ടെന്ന് സമ്പന്നനാകാൻ, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ബർക്കത്തും റഹ്മത്തും സന്തോഷവും ലഭിക്കാൻ വെള്ളിയാഴ്ച ദിവസം നാം ചെയ്യേണ്ട ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജാഫി കിതാബി മിസ്ബാഹിൽ ലുലാമി വ ബഹജത്തിൽ അനാമി ഫി ഷറഹി നൈലിൽ മറാം എന്ന ഗ്രന്ഥത്തിൽ കാണാം. മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഓതിയാൽ, കുൽഹുവല്ലാഹു അഹദ് മിഅത്ത മറ, കുൽഹുവല്ലാഹു അഹദ് നൂറ് വട്ടം ഓതിയാൽ, വസല്ലാ അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്ത മറ, അതിന്റെ ശേഷം നൂറ് വട്ടം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നൂറ് സ്വലാത്തു ചൊല്ലുകയും ചെയ്താൽ, സുമ്മ ഖാല, അതിന്റെ ശേഷം അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി അൻ ഫളിക അമ്മൻ സിവാക് എന്ന ദുആ സബഈന മറ, 70 വട്ടം ചൊല്ലിയാൽ, ലം തമുറ ജുമഅതന ജുമഅതാനി, രണ്ട് ജുമാ വിട്ടു കിടക്കൂല, അത്താ യുഗ്നിഹുല്ലാഹ്, അല്ലാഹു അവനെ ഐശ്വര്യമുള്ളവനാക്കും, അവന്റെ സമ്പത്തിൽ വർദ്ധനവ് നൽകും, അവന്റെ ജീവിതകാലത്തിൽ അല്ലാഹു ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും നൽകൂല എന്നാണ് അതിന്റെ അർത്ഥം. വദാന്ത ഫിർ റിവായ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഖദല്ലാഹു ലഹു മിഅത്ത ആജ, അവന്റെ നൂറ് ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും, സബഈന മിൻ ഹവായിജിൽ ആഖിറ, അതിൽ 70 ആവശ്യങ്ങൾ ആഖിറത്തിലെ ആവശ്യങ്ങളാണ്, വസലാസീന മിൻ ഹവായിജി ദുനിയ, 70ൽ 30 ദുന്യാവിലെ ആവശ്യങ്ങൾ, അങ്ങനെ മൊത്തം 100 ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. ഇത് മറ്റൊരു റിപ്പോർട്ടാണ്. അപ്പൊ ഏതായാലും ഈ കാര്യം ചെയ്താൽ ജുമാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 100 കുൽഹു അല്ലാഹു അഹദ്, 100 സ്വലാത്ത്, 70 വട്ടം അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി അമ്മൻ ഫളിക അമ്മൻ സിവാക് എന്ന ദുആ 70 വട്ടം ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും, അവനക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകും, ഹലാലായ മാർഗത്തിലൂടെ അല്ലാഹു നൽകും. നാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണല്ലോ, അല്ലാഹു നൽകുന്ന സമ്പത്ത്, പണം, അതൊക്കെയും ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം, എന്നാലേ നമുക്ക് രണ്ട് ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അല്ലാഹു നൽകുന്ന സമ്പത്ത്, പണം ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം. അപ്പൊ വെള്ളിയാഴ്ച ഈ കാര്യം, ഈ മഹത്തായ ഒരു കാര്യം നാം മറക്കാതെ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസം നൽകൂല, ദാരിദ്ര്യം നൽകൂല. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലക്ക്, നല്ല നിലക്ക് ജീവിക്കാം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ് കുൽഹുവല്ലാഹു അഹദ്, കുൽഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ മഹത്വം എത്ര പറഞ്ഞാലും നമുക്കത് തീർക്കാൻ സാധ്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മൻ ഖറഅ കുൽഹുവല്ലാഹു അഹദ്, കുൽഹുവല്ലാഹു അഹദ് ദാരിദ്ര്യം മാറ്റുന്ന ഒരു സൂറത്താണ്. സമ്പത്ത്, ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പുരോഗതി, ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. കുൽഹുവല്ലാഹു അഹദ് മൻ ഖറഅ കുൽഹുവല്ലാഹു അഹദ് ഹീന യദ്ഖുല മൻസിലഹു, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം കുൽഹുവല്ലാഹു അഹദ് ഓതി ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, നഫസൽ ഫഖറു അൻ അഹ്ലി ദാലിക്കൽ മന്ദിൽ, ആ വീട്ടുകാരെ തൊട്ട് അല്ലാഹു ദാരിദ്ര്യം എടുത്തു കളയും, ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല. അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുൽഹു അല്ലാഹു അഹദ് എന്ന ചെറിയ സൂറത്ത് ഓതി പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല. ആ വീട് മാത്രമല്ല, വഅനിൽ ജീറാൻ, ആ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ താമസിക്കുന്ന അയൽവാസികളിൽ നിന്നും അല്ലാഹു ദാരിദ്ര്യം എടുത്തു കളയും. കുൽഹു അല്ലാഹു അഹദ് എന്ന ചെറിയ സൂറത്ത്
എപ്പോഴും സാമ്പത്തികമായ ഒരു പുരോഗതി, ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന സൂറത്താണ്. അപ്പൊ അത് വെള്ളിയാഴ്ച ദിവസം നൂറോട്ടം ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതിയാൽ നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കും. ഒരുപാട് ഹദീസുകളിൽ നിരവധി അനവധി മഹത്വങ്ങൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫളായിലുകൾ, ഫായിദകൾ, ഖുസൂസിയാത്തുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ്, മൂന്നിൽ ഒന്നാണ് ഖുൽഹു അല്ലാഹു അഹദ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഖുൽഹു അല്ലാഹു അഹദ് പതിവാക്കണം, ദാഇമാക്കണം. ഒരാൾ പത്ത് വട്ടം ഖുൽഹു അല്ലാഹു ഓതിയാൽ ബനല്ലാഹു തആല ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹുവിനൊരു വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഒരാൾ രോഗിയായി കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസി ഫീ മറളിൽ ലദീ യമൂത്ത്, മരണമാസന്നമായ രോഗി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി, ഖബ്രിൽ ശിക്ഷ ഉണ്ടാകൂല, ഖബറിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ വഅമിന മിൻ ളീഖിൽ ഖബർ, ഖബറിന്റെ കുടുക്കിൽ നിന്നും ഇടുക്കിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ വലിയ മഹത്വമുള്ള സൂറത്താണ് മൻ ഖറഅ കുല്ല യൗമിൻ മിഅത്ത മറഅഉ മിഅത്തൈനി, ദിവസവും നൂറ് വട്ടം അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 200 വട്ടം ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? അമ്പത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും. 50 വർഷത്തെ ദോഷമാണ് അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നത്. മഹാനായ മുആവിയത്ത് ലൈസി എന്ന സ്വഹാബി മദീനയിൽ വെച്ച്, വലിയൊരു ചരിത്രമാണ്, മദീനയിൽ വെച്ച് വരണപ്പെട്ടപ്പോൾ 70,000 മലക്കുകൾ ആ മൈത്തുസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള കാരണം മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞത്, മഹാനായ മുആവിയത്ത് ബിനു മുആവിയത്ത് ലൈസി എന്ന സ്വഹാബി എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ സമയത്തും കുൽഹു അല്ലാഹു അഹദ് ഓതുന്ന, അതിനെ സ്നേഹിച്ച, അതിനെ ഒബ്ബ് വെച്ച ഒരു സ്വഹാബിയായിരുന്നു. അതുകൊണ്ടാണ് 70,000 മലക്കുകൾ പങ്കെടുത്തത്. ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു വന്ന് തൻ്റെ വിഷമം, തൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന മനുഷ്യന്റെ ദാരിദ്ര്യം മാറ്റാൻ പറഞ്ഞു കൊടുത്ത്, നീ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ഖുൽഹു അല്ലാഹു അഹദ് ഓതി നീ വീട്ടിലേക്ക് കയറണം, പ്രവേശിക്കണം, നിന്റെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരും. അങ്ങനെ വലിയ അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽഹു അല്ലാഹു അഹദ്. അപ്പൊ ആ സൂറത്ത് വെള്ളിയാഴ്ച ജുമാഅന്റെ ശേഷം 100 വട്ടവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സ്വലാത്തും, അതുപോലെ തന്നെ അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി അൻ ഫളിക മിൻ സിവാക എന്ന ദുആ 70 വട്ടം ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും, സമ്പത്ത് നൽകും, പണം നൽകും. റബ്ബ് സുബ്ഹാനഹു തആല ഈ മഹത്തായ പരിശുദ്ധ ഖുർആനും സ്വലാത്ത് ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. സാമ്പത്തികമായി നല്ല ഉയർച്ച അല്ലാഹു നൽകട്ടെ.